السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العظيم، بارك الله لنا ولكم بالقرآن العظيم، عصمنا وإياكم من الشيطان الرجيم، وأستغفر الله العظيم لي ولكم ولسائر المؤمنين. സർവാദരണീയരായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, സയ്യിദന്മാർ, സാദാത്തുക്കൾ, സഹോദരന്മാർ, സ്നേഹം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ 10:30 സമയമായിരുന്നു പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട അമീർ സാഹിബിനോട്. അപ്പം അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് കാരണം വൈകിയതാണ്. നിങ്ങളൊക്കെ ക്ഷമിക്കുമല്ലോ. ഏതായാലും ഞാൻ നിർത്താമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പലപ്പോഴും നമ്മള് പല ആയത്തുകളിലൂടെ കേൾക്കുന്ന ഒരു വാക്കാണ് ഇസ്തിഖാമത്ത്. അഞ്ചു വക്തമുള്ള നമ്മുടെ നമസ്കാരം, നമ്മുടെ ആരാധനയിലെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ടമായ ഇബാദത്തുകളിൽപ്പെട്ട നിസ്കാരം. നിസ്കാരത്തിൽ നമ്മള് നിർബന്ധമായും ഓതുന്ന ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹാസൂറത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സൃഷ്ടികൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. ഒരു വിശ്വാസിക്ക് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. അത് യഥാർത്ഥ മാർഗത്തിലൂടെ ചലിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ്. ഓരോ വിശ്വാസിയുടെയും കണ്ണും കൽബും ഒരേ സമയം പോയിക്കൊണ്ടിരിക്കേണ്ട യഥാർത്ഥ വഴിയിലേക്ക് എന്നെ നയിക്കണേ എന്നുള്ള പ്രാർത്ഥന.
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പടച്ച തമ്പുരാനെ, ഞങ്ങളെയൊക്കെ നീ നേരായ മാർഗത്തിലൂടെ ചലിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അവന്റെ ജീവിതവും അവന്റെ മരണവും അവന്റെ നിസ്കാരവും അവന്റെ അനുഷ്ഠാന കർമ്മങ്ങളും. മഹാനായ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ, പ്രഭാതമായി കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാണ്, വജ്ജഹുത്തു വഴി അള്ളാഹുവോട് തന്റെ ഏറ്റവും വലിയ സമർപ്പണം അവതരിപ്പിക്കുകയാണ്. എന്റെ മുഴുവൻ എന്റെ നിസ്കാരവും, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, വമഹിയായ എന്റെ ജീവിതം, വമമാത്തി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ഈ പ്രപഞ്ചാണ്ട കടാഹങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായ പടച്ച തമ്പുരാനുള്ളതാണ്. ആ അള്ളാഹുവിനോടാണ് ഒരു വിശ്വാസി മനം തുറന്നു ചോദിക്കുന്നത്, അള്ളാഹുവേ ഇസ്തിഖാമത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ, യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് വിശ്വാസി ഓരോ സമയവും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിലുള്ള വഴി ഏതെന്ന് പറയുന്നിടത്തോടൊക്കെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഇസ്തിഖാമ, ഫസ്തഖീമു, ഫസ്തഖിം, ഫസ്തഖാമു, ഫുമ്മസ്തഖാമു, ഫസ്തഖീമ എന്ന് തുടങ്ങി യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ എന്ന് തുടങ്ങുന്ന, അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന 40-ൽ അധികം വരുന്ന ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വിശ്വാസിയെ പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നത് തന്നെ അങ്ങനെയാണ്. തീർച്ചയായും വിശ്വസിച്ചയാളുകൾ കാലു, അവര് പറയുന്നവരാണ്, റബ്ബുനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഒരു വിശ്വാസിക്ക് ഇതിനപ്പുറം മറ്റൊന്നും പറയാനില്ല, അള്ളയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, മറ്റാരും ഞങ്ങൾക്ക് രക്ഷിതാവല്ല. എന്റെ എല്ലാ കാര്യം നോക്കാനും എന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും സാധിക്കുന്നത് എന്റെ പടച്ച തമ്പുരാനാണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളെ തമ്പുരാൻ പടച്ചവനാണ് പടച്ചവനാണ് എന്ന് രായ്ക്കുരായ്മാനം പറഞ്ഞു നടക്കലല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസി. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ എന്റെ തമ്പുരാൻ അള്ളാഹുവാണെന്ന് പറഞ്ഞതിന് ശേഷം സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തിലായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറക്കിക്കൊടുത്ത സുദൃഢമായ സുവ്യക്തമായ ആ മാർഗത്തിലൂടെ ഒരണ്ണു അളവ് വ്യതിചലിക്കാതെ സഞ്ചരിച്ചു. എന്താണ് ഇസ്തിഖാമത്ത്? മഹാന്മാർ അതിന്റെ വിശദീകരണങ്ങൾ ഒരുപാട് പറഞ്ഞു. മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തുടർ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗല, പരിശുദ്ധ ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് എന്നോട് നിങ്ങൾ പറയണം, എനിക്കൊരു ഉപദേശം നൽകണം. ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, ഞാൻ ഒരാളോട് നിങ്ങൾക്ക് ശേഷം അതിനെ കുറിച്ച് ചോദിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ പിന്നെ ഇങ്ങനെയും കാണാം, ലാ അസ്അലു അൻഹു അഹദൻ പിന്നെ ഗൈറക എന്ന് തുടങ്ങിയ രിവായത്തിലും കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ദീനില് നിങ്ങളൊരു വാക്ക് എനിക്ക് പറഞ്ഞു തരണമെന്ന് സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അതിന് മറുപടി മുത്തനബി പറഞ്ഞു കൊടുത്തത്, ഖുൽ, നീ പറയണം, ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസം, എന്റെ കർമ്മമണ്ഡലം സുദൃഢമായ എന്റെ മനസ്സ്,
ഇതൊക്കെ നിനക്ക് പാകപ്പെട്ടതാണ് എന്ന് പറയാം. പിന്നെയോ, പിന്നെ നീ ചെയ്യേണ്ടത് സുമ്മസ്തഖിം, പിന്നെ നീ ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം, പിന്നെ നീ ചൊവ്വായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അല്ലേ, മഹാന്മാരെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഹദീസ് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞ വാക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളും ഒക്കെ മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരുപാട്. പിന്നെ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താണ് സത്യം പറഞ്ഞാൽ ഇസ്തിഖാമത്ത്? എന്താണ് ഇസ്തിഖാമത്ത്? മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അൽ ഇസ്തിഖാമ അത് വഹുവ ദീനുൽ ഖവീം മിൻ ഗൈരി തഅവീജിൻ, ഒരു ഒരു വളച്ചൊടിക്കലില്ലാതെ, യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റലുകളില്ലാതെ ചൊവ്വായ മാർഗം, ദീനിലുള്ള ചൊവ്വായ മാർഗം, അതാണ് ഇസ്തിഖാമത്ത് എന്ന് മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മഹാന്മാരും പിന്നെ ഇബ്നു ഖയ്യിം അടക്കമുള്ള ആളുകൾ ഫൽ ഇസ്തിഖാമത്തു കലിമത്തുൻ ജാമിഉൻ ഹിയ അൽ ഖിയാമു ബൈന യദൈല്ലാഹി അലാ ഹഖീഖത്തി സ്വിദ്ഖി വൽ വഫാ, സത്യസന്ധതയോടുകൂടെ പ്രതിബദ്ധതയോടുകൂടെ ഒക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിൽക്കലാണ്. എപ്പോഴാണ് ഒരു സത്യവിശ്വാസി പ്രതിബദ്ധതയുള്ളവനാവുക? സത്യം പറയുന്നൊരു വിശ്വാസി എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. നമ്മളൊക്കെ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസിയാണോ? ഇസ്തിഖാമത്തിലൂടെയാണോ നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആലോചന നമ്മൾ നടത്തേണ്ടതാണ്. ഇവിടെയാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു മാത്രമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ആളുകൾ. പിന്നെയോ സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾ, മാർഗഭ്രംശം സംഭവിക്കാതെ മാ അന അലൈഹി വഅസ്ഹാബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, കുന്ന ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فخط خطا, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരച്ചു, وخط خطين عن يمينه وخط خطين عن يساره, അതിന്റെ ഒരു ഭാഗത്ത് രണ്ട് വര വരച്ചു, അതിന്റെ വലതുഭാഗത്ത് രണ്ട് വര വരച്ചു, അതിന്റെ ഇടതു ഭാഗത്ത് രണ്ട് വര വരച്ചു. ثم وضع يده في الخط الاوسط, നടുവിലുള്ള മധ്യത്തിലുള്ള വരയിൽ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിരലുകൾ വെച്ചു. തങ്ങൾ പറഞ്ഞു, ഇതാണ് അല്ലാഹുവിന്റെ വഴി, റബ്ബിലേക്ക് എത്താൻ വളഞ്ഞ മാർഗങ്ങളില്ല. പടച്ച തമ്പുരാന്റെ സാമീപ്യം കരസ്ഥമാക്കണമെങ്കിൽ വിശ്വാസിക്ക് ഒരിക്കലും വളഞ്ഞു മൂക്ക് പിടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ ഓതാൻ തുടങ്ങി. ഇതാണ് എന്റെ ചൊവ്വായ മാർഗം, എന്നിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള സ്ട്രെയിറ്റ് പാത്ത് അതിതാണ്. ഫത്തബിഉഹു, നിങ്ങൾ ഈ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത് അസ്സുബുല, മറ്റ് വഴികളെ. ഇടത്തോട്ട് വഴികൾ കാണാൻ പറ്റും, വലത്തോട്ടും വഴികൾ കാണാൻ പറ്റും, നേരെ പോകണം, സ്ട്രൈറ്റ് വേ ആണ് അല്ലാഹുവിലേക്കുള്ളതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ വഴിപിടച്ചവരായി, നിങ്ങൾ ഭിന്നമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചവരായി തീരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻ, ഇബ്നു മാജ റളിയല്ലാഹു അൻ അടക്കമുള്ള വിശ്വസ്തരായ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ അങ്ങനെ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നത്.
നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അടച്ച തമ്പുരാൻ ഞങ്ങളെ നീ സത്യത്തിന്റെ മാർഗത്തിലൂടെ, മാർഗഭ്രംശം സംഭവിക്കാത്തവരുടെ മാർഗത്തിലൂടെ അല്ലേ. അതാണല്ലോ അതിന്റെ ശേഷം പറയുന്നത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എത്ര സുന്ദരമായ വചനമാണ്! ഒരു വിശ്വാസി എങ്ങനെയാകണം, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ നമ്മളോട് പഠിപ്പിക്കുകയാണ്. മഹാനായ നവാസ് ബിൻ സുഅനിൽ അൻസാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ദറബല്ലാഹു മസലൻ സിറാത്തൽ മുസ്തഖീമ. സിറാത്തുൽ മുസ്തഖീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉദാഹരിക്കുകയാണ്, അല ജംബത്തൈ സിറാത്തി സൂറാനി ഫീഹിമ അബ്വാബുൻ മുഫത്തഹത്തുൻ വഅല അൽഅബ്വാബി സുതൂറുൻ മുർഖാത്തുൻ. ഒന്നിൽ പിന്നെ തുറക്കപ്പെട്ടൊരു വാതിലുണ്ട്, വഅല അൽഅബ്വാബി സുതൂറുൻ മുർഖാത്തുൻ, മറ്റൊരു വാതിലിൽ ഒരു വലിയ മറയുണ്ട്, താഴേക്ക് താഴ്ത്തിയിട്ടൊരു മറയുണ്ട്. വഅല അബ്വാബി സിറാത്ത്, സിറാത്തിന്റെ വാതിൽക്കൽ ഒരാളുണ്ട്, ദാഇൻ, ഒരാൾ ഒരു വിളിച്ചു പറയുന്ന ആളുണ്ട്. യഖൂൽ അയ്യുഹന്നാസ്, നിങ്ങൾ അയ്യുഹന്നാസ് ജനങ്ങളെ, ഉദ്ഖുലു സിറാത ജമീഅൻ, ഈ വഴിയിലൂടെ, ഈ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. വലാ തതഫറജു വദാഇൻ യദ്ഉ മിൻ ജൗഫി സിറാത്ത്, മറ്റൊരു വിളിച്ചു പറയുന്നയാൾ ഈ സിറാത്തിന്റെ അകത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഫഇദ അറാദ യഫ്തഹു ശൈഅൻ, ഒരു കവാടം, മിൻ തിൽക അൽബവാബ്, ആ കവാടത്തിൽ നിന്നുള്ള ഒന്ന് തുറക്കാൻ ശ്രമിച്ചാൽ, ഖാല, അയാൾ പറയുമത്രേ, വൈഹക്, നീ എത്ര നാശം പിടിച്ചവനാണ്, ലാ തഫ്തഹു, അത് നീ തുറക്കല്ലേ, ഫഇന്നക ഇൻ തഫ്തഹു, നീ അത് തുറക്കുകയാണെങ്കിൽ തെലിജുഹു, നീ അതിനുള്ളിൽ പെട്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടെയുള്ള സിറാത്ത് അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. വസ്സുറാൻ, അത് അല്ലാഹുവിന്റെ ഹുദൂദാണ്. വല്ലബ്വാബുൽ മുഫത്തഹ, അവിടെ തുറക്കപ്പെട്ട വാതിലുകൾ ഉണ്ടല്ലോ, അത് മഹാരിമുല്ലാ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. വദാലിക ദാഇ, നിന്നോട് വിളിച്ചു പറഞ്ഞത്, നിന്നോട് വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, അലാ റഉസി സിറാത്ത്, സിറാത്തിന്റെ മുകളിൽ നിന്ന് കടന്നോ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അത് കിതാബുല്ലാഹി അസ്സ വജൽ, കിതാബുല്ലാഹി അസ്സ വജൽ, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വദാഇ ഫൗഖ സിറാത്ത്, സിറാത്തിന്റെ മുകളിലുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് വെച്ചു തന്ന, നിന്റെ ഖൽബിൽ, ഓരോ മുസ്ലിമിന്റെയും ഖൽബിൽ അല്ലാഹു വെച്ചു തന്ന വാഇദാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിവായത്ത് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, യഥാർത്ഥത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, വഴി എന്ന് പറഞ്ഞാൽ, അത് അല്ലാഹുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴിയായിരിക്കണം, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴിയായിരിക്കണം, റബ്ബിന്റെ മാർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴിയായിരിക്കണം യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്തിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പോഴാണ് മലാഖമാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരാളായി നമ്മൾ മാറുക. പിന്നെ ഇസ്തിഖാമത്തിലാവുകയും ചെയ്താൽ, തനസ്സലു അലൈഹിമുൽ മലായിക, ആകാശലോകത്ത് നിന്ന് മലാഖമാർ ഇറങ്ങി വരും. തനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അബ്ഷിറു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു രംഗം അപ്പോഴാണ്. ചൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിന്റെ 13-ാമത്തെ വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പറയുന്ന ഓരോരുത്തരും, സുമ്മസ്തഖാമു, പിന്നെ അവർ ഇസ്തിഖാമത്തിലാവുകയും ചെയ്താൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു തരത്തിലുള്ള പേടിയില്ല, അവർക്ക് ബേജാറില്ല, അവർക്ക് അസ്വസ്ഥതകളില്ല. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിൽ മനോഹരമായി വരച്ചു പറഞ്ഞു തന്നല്ലോ, ഇസ്തിഖാമത്തിലായിരിക്കും അവൻ. പ്രശ്നം വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, വലിയ വലിയ ദുരന്തങ്ങൾ അവനെ തേടിയെത്തിയാലും,
തളരാത്ത മനസ്സായിരിക്കും വിശ്വാസിയുടെ മനസ്സ്. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. നബി പറയാണ് അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇനി അവനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അവന് സംഭവിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അവനൊരു വിഷയമേ അല്ല, അവൻ ക്ഷമിക്കുന്നയാളാണ്. ഇനിയോ സന്തോഷമുള്ള നിമിഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹുവിന് ശുക്ർ പറയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര എത്ര നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ചാലും റബ്ബ് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളുടെ പേമാരി നമ്മൾ അതിന് നമ്മൾ എത്ര മുങ്ങി കുളിച്ചാലും, റബ്ബിന്റെ അനുഗ്രഹ വർഷം ഒരുപാട് വർഷിച്ചു കഴിഞ്ഞാൽ പോലും റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മളിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും പത്രദ്വാര വാർത്തകൾ നമ്മൾ നോക്കുമ്പോ, എടുത്തു നോക്കുമ്പോ വളരെ സങ്കടം തോന്നിപ്പോകും. അത്ഭുതമാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ, വളരെ മോശമാണ്. വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പോഴത്തം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നതാണ്. മുസ്ലിമിന് മുസ്ലിമിന്റെ വില മനസ്സിലാക്കാൻ പറ്റിയില്ല. മുസ്ലിമാരാണെന്നും ലോകത്ത് മുസ്ലിം ചെയ്തിട്ടുള്ള അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം ലോകത്തിനുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രത്തോളമാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവും തന്റേടവും ത്രാണിയും മുസ്ലിം കാണിച്ചില്ല എന്നതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം. ഒട്ടോമൻ എംപയർ, ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണക്കാർ അത് നമ്മൾ തന്നെയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാട്ടാളന്മാരെ പോലെ നടക്കുന്ന ചില ആളുകൾ നമുക്കിടയിൽ തന്നെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സ്വയം മനസ്സിലാക്കാൻ മറന്നുപോയ മുസ്ലിമിനെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ രംഗപ്രവേശനം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്തിഖാമത്തുള്ളവനാണ്, മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവനാണ്, നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ാണ് അബ്ബിന്റെ മാർഗത്തിലൂടെ ആദയം ഒരുക്കി ജീവിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ പോയാലും അല്ലെ, ഹനാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ തകൂനു ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, ഹൃദയം കൊണ്ട് ഇസ്തിഖാമത്ത് വേണം, നാവ് കൊണ്ട് ഇസ്തിഖാമത്ത് വേണം, വൽ ജവാരിഹ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെ കൊണ്ടും അവയവങ്ങളെ കൊണ്ടും ഒക്കെ ഇസ്തിഖാമത്തിലായിരിക്കണം. അവന്റെ സംസാരിക്കുന്ന സംസാരം, അവന്റെ അവന്റെ ചിന്തകൾ, അവന്റെ ആംഗ്യ വിക്ഷേപങ്ങൾ, അവന്റെ ശാരീരികമായ പ്രകടനങ്ങൾ, അവന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം ഇസ്തിഖാമത്തിലായിരിക്കണം. വൽ ഇസ്തിഖാമത്ത് തതഅല്ലഖു ബിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാലി വൽ നിയ്യാത്ത്. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് വാക്കുകളോട്, പ്രവൃത്തികളോട്, അവസ്ഥകളോട്, ആലോചനകളോട്, പര്യാലോചനകളോട്, ചിന്തകളോട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന് വേണ്ടി കാര്യങ്ങൾ സമർപ്പിക്കുക, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അപ്രകാരം അനുസരിക്കുക, ഇസ്തിഖാമത്തുള്ളവരായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഖീമായ പാതയിലൂടെ നമ്മളെ സഞ്ചരിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇസ്തിഖാമത്തുണ്ടാവുക എന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്യൂല എന്നല്ല അർത്ഥം, തെറ്റുണ്ടാകും, സ്വാഭാവികമാണ്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വിശ്വസ്തര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസ്, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും തെറ്റുകാരാണ്. ഖൈറുൽ ഖത്താഇൻ, ഏറ്റവും മികച്ച തെറ്റുകാരൻ എന്ന് പറയുന്നത് അത്തവ്വാബൂൻ, അവർ തൗബ ചെയ്യുന്ന ആളുകളാണ്.
തൗബ ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രകൃതി മുഴുവൻ ഇരുട്ടിന്റെ കരിമ്പടം മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അതിരാവേളകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം കിട്ടാത്തവനാണ്, നന്മകളുടെ വഴി മുന്നിലൊരിക്കൽ പോലും തെളിയാത്തവനാണ്, അതുകൊണ്ട് തിന്മകൾ മാത്രം ചെയ്തവനാണ് പടച്ചവനെ എന്ന് കൽബുരുകി മനമുരുകി ഏകനായ അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മളാരും തയ്യാറാകാറില്ല. നമ്മുടെ കൽബറിയുന്ന അള്ളാഹു, ഹൃദയത്തിന്റെ ഉള്ളറിയുന്ന അള്ളാഹു, നമ്മുടെ ഉള്ളറകളുടെ ഉള്ളറകൾ അറിയുന്ന പടച്ച തമ്പുരാൻ, ഈ പടച്ച തമ്പുരാനെ മറച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്തിഖാമത്തിന്റെ പുറത്തുള്ള ജീവിതം. ഇസ്തിഖാമത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ റബ്ബിനെ കളിയാക്കിക്കൊണ്ടുള്ള ജീവിതമല്ല. പടച്ച തമ്പുരാൻ ഏത് മാർഗമാണോ നമുക്ക് കാണിച്ചു തന്നത്, ഏത് മാർഗമാണോ കാണിച്ചു തന്നത്, ആ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഖാമത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഖ്ഫാറിന് നടത്തണം. ഇസ്തിഖ്ഫാർ ജീവിതത്തിന്റെ ജീവിതം ജീവിതവുമായി സദാസമയവും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇസ്തിഖാമത്ത് ഉണ്ടാകണോ, ഇസ്തിഖ്ഫാർ ഉണ്ടായേ മതിയാകും. റബ്ബിനോട് കാര്യങ്ങള് കരഞ്ഞു പറയാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവര്, പടച്ചവനെ പേടി എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ങ്ങൾ ഉപദേശിച്ച കൂട്ടത്തിൽ ഉപദേശങ്ങളായി റസൂലുള്ള പറഞ്ഞെടുത്തു, ഇത്തഖില്ല, പടച്ച തമ്പുരാനെ നീ സൂക്ഷിക്കണേ. ഹൈസുമാക്കും, നീ എവിടെ പോയാലും ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും പിന്നെ അഷ്ടദിക്കുകളിൽ പോയാലും ഏത് ഭാഗത്ത് ചെന്നാലും ഇത്തഖില്ല, പടച്ച തമ്പുരാനെ നീ സൂക്ഷിക്കണേ. ഹൈസുമാക്കും, എവിടെയായാലും എവിടെയായാലും. അതുകൊണ്ട് മഹാന്മാര് സഞ്ചരിച്ചിട്ടുള്ള ഈ മാർഗം എന്ന് പറയുന്നത് അത് മുസ്തഖീമായ വഴിയാണ്. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തെ കിറാമും സഞ്ചരിച്ചിട്ടുള്ള വഴി അത് ഈ വഴിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക്, മാർഗഭ്രംശം സംഭവിക്കാത്ത ആളുകൾക്ക് അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പര്യവസാനത്തെ കുറിച്ച് ആലോചിച്ച് അവസാനം ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിനെ കുറിച്ച് ഒരിക്കലും വേവലാതിപ്പെടേണ്ടതില്ല. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഇസ്തിഖാമത്തിലാണെങ്കിൽ, റബ്ബ് ഞങ്ങളുടേത് പടച്ച തമ്പുരാനാണെന്ന് പറയുകയാണെങ്കിൽ ബേജാറാകേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, തീർച്ചയായും അവർ സ്വർഗത്തിന്റെ ഉടമസ്ഥരാണ്, സ്വർഗത്തിന്റെ അവകാശികളാണ്. ഖാലിദീന ഫീഹ, അവര് ഒരുപാട് കാലം കാലാകാലം ശാശ്വതമായി അവർ ആ സ്വർഗത്തിൽ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങളെ ചലിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ സമയത്തും വിശ്വാസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിലൂടെയൊക്കെ നമ്മൾ നടത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു ആയത്ത് കൂടിയാണ് ഈ സന്ദർഭത്തിൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹുവിനോട് പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ മറ്റൊരു കാര്യത്തിനും കഴിവില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്. മനുഷ്യൻ അവന്റെ യഥാർത്ഥ നില വ്യക്തമാക്കി അല്ലാഹുവിനോട് കരുണാനിധിയായ പടച്ച തമ്പുരാന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനം പറയുന്നത്
എനിക്കാവശ്യം എനിക്കാവശ്യം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സഹായം ചോദിച്ചതിന്റെ ശേഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായം മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, യഥാർത്ഥ മാർഗത്തിൽ ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന്. ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ സുദൃഢമായ വഴിക്കാണ് നമ്മൾ മുസ്തഖീമായ വഴി എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി. ആ ഒരു ആയത്തുമതി സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളുണരാൻ, നമ്മുടെ മനസ്സുണരാൻ ആ ഒരു ആയത്തുമതി. മനുഷ്യ ജീവിതത്തിന് മഹത്തായ സുന്ദരമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക്, ആ ഒരു വിഷൻ, അതിലേക്ക് അവൻ എത്തുന്നത് വഴി അത് പ്രാപിക്കുന്നതിലാണ് ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ആനന്ദവും ജീവിതത്തിന്റെ വിജയവും അവൻ നേടുന്നതെന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ആയത്ത് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ലക്ഷ്യം തെറ്റിയാൽ പിന്നെ ജീവിതം മുഴുവൻ പാഴായി പോയി. ഇവജുള്ള വഴിയിലൂടെ തെറ്റുകൾ നിറഞ്ഞ നിറയെ മുള്ളുകളുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹുവിനെ മറന്നുള്ള യാത്രയാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ സഹായം കൂടാതെ, റബ്ബിന്റെ സഹായം കൂടാതെ ഒരിക്കൽ പോലും നമുക്കൊന്നും അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല. എന്നാൽ മരണം വരെ ഏത് നിമിഷത്തിലും അല്ലാ നമ്മളുടെ വഴി അതിനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ദുആ ആയി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അടച്ചു തമ്പുരാൻ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ചെയ്ത ആളുകൾ, ആ ആളുകൾ ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നബിമാർ, മഹാന്മാരായ സിദ്ദീഖീങ്ങൾ, മഹാന്മാരായ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച ആളുകൾ. അതിനാൽ ജീവിത ലക്ഷ്യം നമ്മള് കൈവരിക്കണമെങ്കിൽ പ്രസ്തുത മഹാന്മാർ, ഈ മഹാന്മാർ ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കേരളീയ മുസ്ലിം സമാജത്തിന് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ മാർഗങ്ങളുണ്ട്. സഹാബത്തെ കിറാം മുതൽ ഉള്ള പാരമ്പര്യമാണ് കേരളീയ മുസ്ലിങ്ങൾക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വരദാനമായി, വലിയ അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധമായ ദീൻ കൊണ്ട് നമ്മുടെ നാട്ടിനെ അനുഗ്രഹിച്ചിട്ടുള്ളത്. ഇത്ര മനോഹരമായി പ്രഫുല്ലമായി ദീൻ നിലനിൽക്കുന്ന മറ്റൊരു രാജ്യത്തെയും നമുക്ക് കാണാൻ പറ്റും. എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം. ഒരുപാട് മഹാന്മാർ, ഒരുപാട് ഔലിയാക്കന്മാരുടെയൊക്കെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ വലിയ വളക്കൂറുള്ള മണ്ണായി നമ്മുടെ മണ്ണ് മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഫസ്തഖിം, നീ ഇസ്തിഖാമത്തുള്ളവനാകണം. കമാ ഉമിർത്ത്, നിന്നോട് ഏത് രീതിയിലാണോ കൽപ്പിച്ചിട്ടുള്ളത്. വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. വിശുദ്ധമായ ഖുർആനിന്റെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്തഖിം കമാ ഉമിർത്ത്, നിന്നോട് ഏത് രീതിയിലാണോ ഇസ്തിഖാമത്തിലാകാൻ പറഞ്ഞത്, ഏത് രീതിയിലാണോ നേരായ മാർഗത്തിലാകാൻ പറഞ്ഞത്, ആ വഴിയിലൂടെയൊക്കെ നീ സഞ്ചരിക്കണം. ഫദഉ വസ്തഖിം കമാ ഉമിർത്ത് വലാ തത്തബിഉ അഹ്‌വാഅഹും. നിങ്ങൾ അവരുടെ ഇച്ഛയെയോ അവരുടെ ആഗ്രഹങ്ങളെയോ നിങ്ങൾ ഒരിക്കൽ പോലും പിൻപറ്റരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഇസ്തിഖാമത്ത് കൊണ്ടുള്ള പ്രയോജനം? ഖുർആനിലെ വചനം മലാക്കമാർ നമ്മളെ, നമ്മളോട് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളോട് പറയുന്ന ഒരു രംഗം ഖുർആൻ നമ്മോട് വിശദീകരിക്കുന്നുണ്ട് അല്ലേ. تنزل عليهم بالسرور والحبور والبشرى വളരെ സന്തോഷത്തോടുകൂടി മലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരും. എപ്പോഴൊക്കെയാണ്? മഹാനായ ഖാല വക്കീഅൻ റളിയല്ലാഹു അൻഹു, വക്കീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ബുശ്റ ഫീ സലാസത്തി മവാതിൻ,
മൂന്ന് സ്ഥലങ്ങളിൽ. ഒന്ന്, മരിക്കുന്ന സമയം, ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് മാലാഖമാര് വന്നുകൊണ്ട് ഇയാളോട് സന്തോഷം പറയുമത്രേ. ഫിൽ ഖബർ, രണ്ടാമത്തെ രംഗം, രണ്ടാമത്തെ രംഗം ഖബറാണ്. അല്ലാത്തൊരു ജീവിതമാണ്, അല്ലാത്തൊരു ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ വേദനയെ തൊട്ട് നമ്മൾ അകറ്റി അനുഗ്രഹിക്കുമാറാം. ഖബറിൽ കിടക്കുമ്പോ മാലാഖമാര് ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷം പറയും. ബഅ്സിന്റെ സമയത്ത്, പുനരുദ്ധാന നാളിൽ മാലാഖമാര് ഇവരോട് വന്നുകൊണ്ട് സന്തോഷം പറയും. മൂന്ന് സന്തോഷം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുന്ന് കരുതുന്നു. മൂന്ന് സന്തോഷം, മാലാഖമാര് ഇറങ്ങി വന്ന് സന്തോഷം പറയുന്ന മൂന്ന് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ഒന്ന്, മരണത്തിന്റെ സമയത്ത്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഒരു നിമിഷം അങ്ങോട്ടോ ഒരു നിമിഷം ഇങ്ങോട്ടോ പടച്ച തമ്പുരാനെ നീ കൂട്ടിത്തന്നിരുന്നെങ്കിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൂട്ടിയും കുറച്ചും തരികയില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ നന്നാവാൻ നീ ഒരു നിമിഷമെങ്കിലും എനിക്ക് നീ കൂട്ടിത്തരികയാണെങ്കിൽ പടച്ച തമ്പുരാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അസ്വദ്ധക്കന്ന ഞാൻ സദഖ ചെയ്യും, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടും എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആ നിമിഷത്തിൽ മരണത്തിന്റെ മാലാഖ വന്ന് വിളിക്കുന്ന സമയത്ത് മരണത്തോട് മല്ലടിച്ച് അവസാനത്തെ ചക്രശ്വാസവും വെട്ടി ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ശ്വാസവും വിലച്ച് നീ ഭൂമിയോട് യാത്ര പറയാൻ തുടങ്ങുമ്പോ നിന്റെ ആത്മാവ് വാനത്തിലേക്ക് ഉയരാൻ നിൽക്കുമ്പോ സപ്താകാശങ്ങളും കടന്ന് നിന്റെ അർവാഹിനെ മാലാഖമാര് സ്വീകരിക്കാൻ നിൽക്കുന്ന സമയത്താണ് ആകാശത്തു നിന്ന് മാലാഖമാര് ഇറങ്ങി വന്നുകൊണ്ട് പറയുക, തതനസ്സലു അലൈഹിം മലായിക്ക, അല്ലാ തഖാഫു, ബേജാറാകണ്ടട്ടോ, നിങ്ങൾ ഇസ്തിഖാമത്തിലായ ആളാണ്. രണ്ടാമത്തെ സമയം ഫിൽ ഖബർ, ആരോരുമില്ലാത്ത ഖബറിൽ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ പള്ളിക്കാട്ടിൽ ഒറ്റപ്പെട്ടവനായി ഖബറിൽ ഏകാന്തനായി കഴിയുമ്പോഴാണ് സഹായഹസ്തമായി അല്ലാത്തൊരു മാനസിക സുഖം നൽകിക്കൊണ്ട് സന്തോഷത്തിന്റെ പൂത്തിരി കത്തിച്ചുകൊണ്ട് മാലാഖമാര് വരുന്നത് സന്തോഷം പറയാൻ. നിങ്ങൾ ഇസ്തിഖാമത്തിലായ ആളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചയാളാണ്, നിങ്ങൾ മാർഗഭ്രംശം സംഭവിക്കാത്തയാളാണ്. മൂന്നാമത്തെ ഘട്ടം പുനരുദ്ധാന നാളിലാണ്. ലോകം അവസാനിച്ച് ഈ ഭൂലോകത്തിന്റെ അവസാനവും കഴിഞ്ഞ് എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടുവരുന്ന പുനരുദ്ധാനത്തിന്റെ ദിവസം, പുനരുജ്ജീവനത്തിന്റെ ദിവസം, ആ ദിവസത്തിൽ മാലാഖമാര് പറയുമത്രേ, നിങ്ങൾ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ്, നിങ്ങൾ രക്ഷപ്പെട്ട കൂട്ടത്തിലാണ്, നിങ്ങൾ നിങ്ങൾ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് എന്ന് മഹാന്മാര്, പിന്നെ മഹാന്മാരായ മാലാഖമാര് അവനോട് പറയുമെന്ന് മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചതായി തഫ്സീർ ഖുർത്തുബി നോക്കിയാൽ കാണാം. അതുപോലെ ഷൗക്കാനി, ഫതഹുൽ ഖദീറിലൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. രണ്ടാമത്തേത് ഇസ്തിഖാമത്ത് കൊണ്ടുള്ള ഉപകാരം, മനസ്സമാധാനമാണ്, ശാന്തിയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കുകളുണ്ടല്ലോ മാലാഖമാര് വന്ന്, അല്ലാ തഖാഫു, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ 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 ടെൻഷൻ അടിക്കേണ്ടതില്ല, അയിലാ തഖാഫൂ മിമ്മാ തുഖദ്ദിമൂന അലൈഹി മിൻ ഉമൂരിൽ ആഖിറ വലാ തഹ്, പിന്നെ നിങ്ങൾ ആരും ദുഃഖിക്കരുത്, അലാ മാഫാത്തക്കും മിൻ ഉമൂരി ദുന്യ, ദുന്യാവിലേക്ക് ദുന്യാവിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ബേജാറാകേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല, പാരത്രിക ലോകത്തേക്ക് ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള വല്ലാത്തൊരു കുറ്റബോധം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ബേജാറാകേണ്ടതില്ല. മഹാനായ അത്താഉ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിവായത്ത് ചെയ്യുന്ന ഹദീസ് അടക്കം അതുമായി നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ഇസ്തിഖാമത്ത് കൊണ്ടുള്ള മൂന്നാമത്തെ കാര്യം, അൽ ബുശ്ര ബിൽ ജന്ന,
സ്വർഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു അല്ലേ. വബശിറു ബിൽ ജന്നത്തിൽ ലത്തി കുന്തും തുഅദൂൻ. ഇതാണല്ലോ നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം. എന്തിനാ ജീവിക്കുന്നത്, ഭൂമിയിൽ എന്തിനാ ഇബാദത്ത് എടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിൽ നമ്മളെ മറുപടി സ്വർഗം കിട്ടാനാ. സാധാരണഗതിയിൽ മനുഷ്യരുടെ മുസ്ലിംകളുടെ ഏറ്റവും പരമമായ ലക്ഷ്യം സ്വർഗാണ്. ആ ഒരു സ്വർഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅബ്ശിറൂബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾ അവരെ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ കാര്യമോ ഒരുപാടൊന്ന് വിശദീകരിച്ച് പറയാം. സീറ ഖുർത്തുബിയൊക്കെ എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും അല്ലേ. وَأَلَّا اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُمْ مَاءً غَدَقًا. الله سبحانه وتعالى المراد بذلك سعة الرزق. الله سبحانه وتعالى رباط رزق ولواري كوري كدكم. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് റിസ്ക് അനുവാരി കോരി കൊടുക്കും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ പാരത്രിക ലോകത്തിന് വേണ്ടി പണിയെടുക്കണം, നിങ്ങൾ പാരത്രിക ലോകത്തിന് വേണ്ടി പണിയെടുക്കണം. അൽകയ്യിസു, നിങ്ങളെ കൂട്ടത്തിൽ അതിബുദ്ധിമാൻ, അവന്റെ ശരീരത്തെ പിടിച്ചു വെക്കുകയും റബ്ബിൽ സമർപ്പിക്കുകയും പാരത്രിക ലോകത്തേക്ക് വേണ്ടി പാതയും ഒരുക്കുകയും ചെയ്തയാളാണ് അല്ലേ. അഞ്ചാമത്തെ കാര്യമോ, അൽ ഇൻഷിറാഹു ഫി സദ്ർ വൽ ഹയാതു ത്വയ്യിബ, നല്ല മാനസികമായ വിശാലതയുണ്ടാകും, മനസ്സിനൊരു ഒരു ഒരു സുഖമുണ്ടാകും. വൽ ഹയാതു ത്വയ്യിബ, നല്ല ജീവിതം നയിക്കാൻ പറ്റും. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. سورة النحل. الله سبحانه وتعالى أبنى نل ريدي لجيبكم من عمل صالحا من ذكر أو أنثى ആണാകട്ടെ പെണ്ണാകട്ടെ ആര് നന്മ ചെയ്താലും, ഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് നന്മ ചെയ്താൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നല്ല ജീവിതം നമ്മൾ നൽകും. ഫലനജ്സിയന്നഹും, അവർക്ക് നമ്മൾ പ്രതിഫലം നൽകും. അജ്റഹും, അവരുടെ കൂലിയെ അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ. വമൻ ജാഅ ബിൽ ഇസ്തിഖാമതി ഫഖദ് അമില, ഒരാൾ ഇസ്തിഖാമത്തോടുകൂടി വരികയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവന് നല്ലൊരു ജീവിതം, സുദൃഢമായൊരു ജീവിതം ജീവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് വേണ്ടത് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്. എവിടെ പോയാലും നമ്മൾ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മൾ ഇടപെട്ടാലും അല്ലാഹുവുമായി നമ്മുടെ ജീവിതം ഏത് രീതിയിലായിരിക്കും എന്നതിനെ കുറിച്ച് പേർവിചിന്തനം നടത്തിയാൽ മതി. എനിക്ക് പടച്ചവനെ കുറിച്ചുള്ള ബേജാറും പേടിയും വെപ്രാളവുമൊക്കെ അല്ലേ വിശ്വാസികളുടെ അടയാളമായി പരിശുദ്ധമായ ഖുർആനൊക്കെ എടുത്തു പറഞ്ഞതാണ്. അവർക്ക് മുമ്പിൽ ഓതിക്കഴിഞ്ഞാൽ ആയാത്തുഹു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കാൻ തുടങ്ങും, ഈമാൻ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങും. പടച്ച തമ്പുരാനെ എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകാൻ തുടങ്ങും. അതാണ് മുഅ്മിനീങ്ങളായ ആളുകളുടെ ഉദാഹരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. റബ്ബിലേക്ക് നന്മകൾ ചെയ്യുക വഴി, ജീവിതത്തിൽ സുഹൃതങ്ങൾ പ്രവർത്തിക്കുക വഴി, എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാനിലേക്ക് സമർപ്പിക്കുക വഴിയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്തിഖാമത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ നോക്കൂ, ചരിത്രം എത്ര അത്ഭുതകരമാണ്. എന്തിനാ നമ്മൾ അകലേക്കൊക്കെ പോയി നോക്കുന്നത്? നൂറ്റാണ്ടുകൾക്കും കാതങ്ങൾക്കും ഒക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച് മരണമടഞ്ഞു പോയ മഹാന്മാരായ നമ്മുടെ സദാത്യങ്ങളെ കുറിച്ച്, നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ചിന്തകളും ആലോചനകളും പര്യാലോചനകളൊക്കെ ഒന്ന് നടത്തി നോക്കൂ പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിലുള്ള ജീവിതം അതാണ്. ഷൈഖുന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, വന്ദ്യരായ ഷൈഖുന കൊട്ടുമല ഉസ്താദ്, വന്ദ്യരായ ഷൈഖുന കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ ടി മാന ഉസ്താദ്, അടക്കമുള്ള സച്ചരിതരായ പണ്ഡിത വരേണ്യർ ജീവിച്ചു പോയ ആ ഒരു വഴി,
ആ ഒരു വഴിയാണ് നമ്മുടെ മാർഗം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സിറാത്തുൽ മുസ്തഖീം. അവരേത് രീതിയിലാണോ ജീവിച്ചത്, എളിമയോടുകൂടിയുള്ള ജീവിതം, എളിമയോടുകൂടിയുള്ള ജീവിതം, ആരോടും സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, ഒരിക്കൽ പോലും ഒരു തിന്മയും എടുത്തു പറയാൻ പറ്റാത്ത വിധം വളരെ മനോഹരമായ ജീവിതം, ഒരു കടുകും മണിയുടെ അളവ് പോലും ഒരാൾക്കും കണ്ടെത്താൻ പറ്റാത്ത ജീവിതം. ഈ ജീവിതം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് അവർ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ മരണവുമൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നതും പറയുന്നതും, ഞാനൊരു മുസ്തഖീമാണ്, ഞാൻ യഥാർത്ഥത്തിലുള്ള ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ്, പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നിന്ന് ഒരു നിമിഷം പോലും അണു അളവ് സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് സുബഹി ബാങ്കിന്റെ വെളിയാളത്തിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അകമ്പടിയോടുകൂടി വന്ദ്യനായ ശൈഖുന യാത്രയായത്. വന്ദ്യനായക്കാൽ കേട്ടി മാനു ഉസ്താദിന്റെ ചരിത്രവും അപ്രകാരമാണ്. ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് ഇസ്തിഖാമത്തിന്റെ വഴിയാണ്, യഥാർത്ഥത്തിലുള്ള വഴിയാണ്. ചരിതരായ മഹാന്മാരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും സദാത്തുക്കളുമൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു വഴിയാണ്. രണ്ടാമത്തേത് ഇൽമുമായി എല്ലാ സമയത്തും എപ്പോഴും. അവിടൊക്കെ പ്രത്യേകത അതായിരുന്നല്ലോ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഒക്കെ പ്രത്യേകത ശരഈയായ ഇൽമുമായിട്ട് എല്ലാ സമയത്തും അത് അത് നേടുന്നതിലും അതിൽ വ്യാപൃതരാകുന്നതിലും അതിന് സമയം കണ്ടെത്തുന്നതിലുമൊക്കെ അവർ ശ്രമിച്ചിരുന്നു അല്ലേ. ബിഹി യുഅറഫുല്ലാഹ്, ശരഈയായ ഇൽമു വഴിയാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുക. അതുവഴിയാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റുക. അള്ളാഹുവിനെ ഓർമ്മിക്കാൻ പറ്റുക. അതുവഴിയാണ് വഹ്ദാനിയത്തിന്റെ മാസ്മരികമായ ലോകത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുക. അള്ളാഹുവിനെ സ്തുതിക്കാൻ പറ്റുക. അതുവഴിയാണ് അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ പ്രകീർത്തിക്കാൻ പറ്റുക. യഥാർത്ഥത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഈ ഹിദായത്തിലുണ്ട്, ഈ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നത് ഇത് വഴിയാണ്. ومن طريقه وصل اليه الواصلون ഈ ഒരു വഴിയിലൂടെയാണ് എത്താനുള്ള എല്ലാ ആളുകളും എത്തിയിട്ടുള്ളത്. ومن بابه دخل القاصرون ഹസരീങ്ങളായ ആളുകളൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത് ഈ ഒരു വഴിയിലൂടെയാണ്. മൂന്നാമത്തെ കാര്യം മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കുണ്ടായിരിക്കേണ്ട വലിയ പ്രത്യേകത അൽ ഇഖ്ലാസു ഫിൽ ഇൽമി വൽ അമൽ, അറിവിലും പ്രവൃത്തിയിലും ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. അത് എന്ത് ചെറിയ ജോലിയായാലും ആ ജോലിയിലുള്ള ഇഖ്ലാസ്, ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യമായി. ശമ്പളം കിട്ടുന്നുണ്ടാകില്ല, മാസത്തിന്റെ ശമ്പളം മാസപ്പടിയായി കിട്ടുന്നുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബോസ് ഒരു പക്ഷേ നമുക്ക് ശമ്പളം തരുന്നുണ്ടായില്ലായിരിക്കാം. പക്ഷേ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇഖ്ലാസുള്ള ആളാണ്, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിലുമൊക്കെ ഇഖ്ലാസുള്ള. അതുകൊണ്ടാണല്ലോ ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ ഹനീഫായ ഈ ദീനിന്റെ മാർഗത്തിൽ നല്ല രീതിയിൽ ഇഖ്ലാസോടുകൂടി فلا بد من مجاهدة النفس على الإخلاص وهو روح അത് എല്ലാ ഇബാദത്തുകളുടെയും ആത്മാവാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതുവഴിയാണ് എല്ലാ ഹൃദയങ്ങൾക്കും എല്ലാ മനസ്സുകൾക്കും യഥാർത്ഥത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നത്. وتصدق مع الله في الأقوال والأعمال അല്ലാഹുവിനെ പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ പടച്ച തമ്പുരാനും. നാലാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം അത് പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പടച്ച തമ്പുരാനെ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് സഹായം ചോദിക്കുന്നു. എല്ലാ സഹായങ്ങളുടെയുമൊക്കെ കേദാരം, കേന്ദ്രം എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നീയാണ് എന്ന് സമർപ്പിച്ചതിന് ശേഷം വിശ്വാസി പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ച തമ്പുരാനെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിപ്പിക്കണേ. ഈ ദുആ
സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിപ്പിക്കണേ എന്നുള്ള ദുആയാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. റബ്ബേ, മഹാന്മാരുടെ പാതയിലൂടെ ഞങ്ങളെ ജീവിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ തന്നെ പ്രശ്നം വരാൻ തരുള്ളൂ. കുറെ ആൾക്കാരെ വിചാരം ഇങ്ങനെ വെറുതെ കുത്തിയിരുന്നാൽ നിസ്കാരം നോമ്പൊക്കെ ചോദിച്ചാൽ പിന്നെ മാത്രം തരുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പടച്ചവനോട് ചോദിക്കാൻ പറ്റണം, റബ്ബിന്റെ മുമ്പില് കാര്യങ്ങൾ സമർപ്പിക്കാൻ പറ്റണം. ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും കഴിയുമ്പോ വിശ്വാസി അള്ളാഹുവിലേക്ക് കൂടുതൽ കാര്യങ്ങൾ സമർപ്പിക്കുന്നവനായി തീരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയിലുണ്ടായിരിക്കേണ്ട, മുസ്തഖീമായ വിശ്വാസിയിലുണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറയുന്നത് അടുത്തത് അൽഇക്സാറു മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുക, നമ്മൾ എത്ര സമയമാണ് കണ്ടെത്താറുള്ളത് ഖുർആൻ പാരായണം ചെയ്യാൻ? എത്ര സമയം? ഒരുപാട് സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വീണ് കിട്ടിയിട്ടും നമ്മൾ അത്റാഫുൽ ഔഖാത്ത് എന്ന് പറയും, വളരെ കുറഞ്ഞു കുറഞ്ഞ സമയങ്ങൾ, ലിറ്റിൽ വളരെ കുറച്ച് സമയങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടാറുണ്ട്. ആ സമയങ്ങൾ പോലും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. വലിയ ആളുകളായത് കേവലം പിന്നെ ജന്മം കൊണ്ട് അങ്ങോട്ട് വലുതാകുന്നതല്ല, കർമ്മങ്ങൾ കൊണ്ട് വലുതാകുന്ന ആളുകളാണ്. ജീവിതത്തിൽ അവർ ഇസ്തിഖാമത്തുള്ളവരായത് കൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ ലിമൻ ഷാ മിൻകും അൻ യസ്തഖീം. മനോഹരാണ്. വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മം ചെയ്ത ആളുകളുടെ ഒക്കെ സന്തോഷ വാർത്ത പറയുന്നത് അന്നലഹും മജ്റൻ കബീറ, അവർക്ക് വലിയ കൂലികൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അഞ്ചാമത്തെ കാര്യം പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. ആറാമത്തെ കാര്യം അസ്സ്ഹബത്തു സ്വാലിഹ, സ്വാലിഹീങ്ങളായ ആളുകളോടുള്ള സഹവാസമാണ്. പണ്ട് സയ്യിദന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു, നിങ്ങളുടെ നാട്ടിന്റെ അടുത്തുള്ള, നാട്ടിൻ പുറത്തുള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അയാളെ കൊണ്ടുപോയി ജനാസ ഖബറടക്കണമെന്ന് പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു സഞ്ചരിച്ചു, ഇയാളെ കണ്ടെത്തി. നോക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവനായ ആളായിരുന്നു. അങ്ങനെ ഇയാൾ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ എന്ന് കരുതിക്കൊണ്ട് അതിനെ ശിരസാവഹിച്ചുകൊണ്ട് സയ്യിദന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളെ മറന്നു. പക്ഷേ സംശയം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ലാഹുവേ, നാട്ടിലെ ഏറ്റവും വലിയ ഉമ്മാടിയായി നടന്നിരുന്ന ഇയാളെ എന്തിനു വേണ്ടിയാണ് മറമാടാൻ നീ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അയാള് നാട്ടിന് വലിയ തെമ്മാടിയാണെങ്കിലും സാലിഹീങ്ങളായ ആളുകൾ എവിടെയാണോ ഉള്ളത് അവരുടെ സദസ്സുകൾ പോയി നോക്കി അവരുടെ കൂടെ ഇരിക്കുമായിരുന്നു. സജ്ജനങ്ങളായ, സൽവൃത്തരായ എന്റെ മുസ്തഖീമീങ്ങളായ എന്റെ അടിമകളുടെ സാമീപ്യം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് സയ്യിദന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന. സത്യത്തിൽ സ്വാലിഹീങ്ങളായ ആളുകളോടുള്ള സ്വഹ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിന് നമ്മൾ ശ്രമിക്കണം. പരമാവധി സ്വാലിഹീങ്ങളെയൊക്കെ കാണുമ്പോ അവരുടെ അടുത്ത് പോയി സലാം പറയാനും മുസാഫഹത്ത് ചെയ്യാനും കൈമുത്താനും അവരുമായി സംഭാഷണം നടത്താനും അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നല്ല കാര്യങ്ങൾ വാങ്ങിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യം ഇനിയും ഇൻഷാഅല്ലാഹ് ഈ വിഷയത്തിൽ പറയാനുണ്ട്. വളരെ പ്രധാനം, പടച്ച തമ്പുരാനിലേക്ക് എല്ലാം മറന്ന് സർവസമർപ്പിതരായി ജീവിതം മുഴുവൻ മറന്ന് എല്ലാം മറന്നുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും
അതൊന്നും എനിക്കൊരു വിഷയമല്ലെന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നെഞ്ചൂക്കോടെ ഈമാനികമായ ദൃഢതയോടുകൂടി പടച്ച തമ്പുരാന്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കാനാണ് ഇസ്തിഖാമത്ത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചവരാവുക. ആകാശ ലോകത്തുനിന്ന് മാനാഖമാര് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളോട് പറയലും ആ സമയത്താണ് ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. പാരത്രികമായ സ്വർഗ ജീവിതം നിങ്ങൾക്കിതാ, നമ്മൾ സന്തോഷമായി തരികയാണെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ആലാകമാര് നമ്മളോടെത്തിക്കുന്ന ഒരു രംഗം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. പടച്ച തമ്പുരാൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് ബാക്കി ഉള്ള സമയങ്ങളൊക്കെ പറയാം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ കിട്ടുന്ന അവസ്ഥയെ തൊട്ട് പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ പടച്ച തമ്പുരാനാണ്. അവിടേക്ക് എത്താൻ മുസ്തഖീമാകലല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. ആ വഴി എന്നത് ഇന്നഹാദാ സിറാത്തി മുസ്തഖീമ, ഇതെന്നിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലെ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ സുന്ദരമായി വരച്ചു തന്ന ആ മാർഗമാണ്. ആ മാർഗത്തിലൂടെ അവരെ പിന്തുടർന്ന് അനുധാവനം ചെയ്തു വന്ന സഹാബത്തെ കിറാം, അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്തെ കിറാം നക്ഷത്രങ്ങളെ പോലെ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരഗണങ്ങളെ പോലെയാണ്. ും നിങ്ങളിൽ അവരിൽ ആരെയെങ്കിലും പിൻപറ്റിയാൽ ഇഹ്തദൈത്തും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും മികച്ച കാലക്കാർ എന്ന് പറയുന്നത് എന്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് തുടർന്നു വന്ന പിന്നെ അവരെയും തുടർന്നു വന്ന ആളുകൾ, ആ താബിഈങ്ങളും തബഇത്താബിഈങ്ങളും സഹാബത്തും ഒക്കെ പരിശുദ്ധമായ ദീനിനെ ശുദ്ധമായ മദീന പട്ടണത്തിൽ നിന്ന് പറിച്ചു നട്ട നാടാണ് സുന്ദരമായ നമ്മുടെ കേരളം. അതുകൊണ്ട് സമസ്ത കേരള ജമ്മയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ മുസ്തഖീമായ ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅന റഹ്മാ വ തഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ വ ലാ തജഅൽ ഫീനാ വ ലാ മിന്നാ വ ലാ മഅനാ ശഖിയൻ വ ലാ മത്റൂദൻ വ ലാ മഹ്റൂമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വ ഫിൽ آخرة حسنة وقنا عذاب النار. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعل سريرتنا خيرا من علانيتنا واجعل علانيتنا صالحة يا رب العالمين. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعيذنا من مجيبات الندامة إنك سميع الدعاء يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وآخر دعوتي أن الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصلى الله على جميع الأنبياء المرسلين والحمد لله رب العالمين. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പിന്നെ പിഎം പല ആളുകളും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പിന്നെ എനിക്ക് പിഎം എന്താണ് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് തുടങ്ങിയാണ് അങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടാണ്. അങ്ങോട്ട് കൊടുക്കുന്നൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് തിരിച്ച് റിപ്ലൈ ഒന്നും കാണുന്നില്ല. അത് പിന്നെ എന്റെ പ്രശ്നം വേറൊരു ഐ ഡി എന്നൊക്കെ നോക്കുമ്പോൾ അതിന് റിപ്ലൈ ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ഈ ഐ ഡിക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.